പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യ സ്നേഹമായി ഞങ്ങളുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അവിടുത്തെ സ്നേഹത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് മനുഷ്യ മക്കളുടെ കൂടെ വസിക്കുവാൻ ദിവ്യകാരുണ്യപ്പമായി അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ ഈശോയെ. അവിടുന്ന് ഞങ്ങളോട് കൂടി ആയിരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതത്തെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ദിവ്യമാരുണ്യമായ ഈശോയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഈ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുത്തെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെയും ചേർത്ത് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ഏറെ പ്രത്യേകമായിട്ടും കൊറോണ മഹാമാരിയിൽ പെട്ടൊഴിലുന്ന ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ പരിശുദ്ധ കൂദാശയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അവിടുത്തെ വലിയ സംരക്ഷണം മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അവിടുത്തെ സംരക്ഷണം നൽകണമേ. കാരുണ്യമായ ഈശോയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ പരിപാലനയും നമുക്കായി നൽകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടുത്തെ ആരാധിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗത്തിലെ എല്ലാ സ്വർഗവാസികളോടും ഭൂമിയിലെ എല്ലാ ഭൂവാസികളോടും ചേർന്ന് പരിശുദ്ധ പരമദിവികാരുണ്യമായ ഈ സ്നേഹത്തെ ഒരേ മനസ്സോടെ ഒന്നിച്ച് നമുക്ക് ആരാധിക്കാം. ഇരുകരങ്ങളും ദിവികാരുണ്യേശ്വരുടെ അടുക്കിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ ഒന്നിച്ച് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശു ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ സുതി, 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 സുതി. അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി അവിടുന്ന് അവയ്ക്ക് സംരക്ഷണം നൽകി എല്ലാ ഭൂഗോളങ്ങളും അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കുന്നു. കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ രൂപപ്പെടുത്തിയ സ്നേഹത്തെ നമുക്കെല്ലാവർക്കും ആരാധിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സംരക്ഷണമായി ആശ്രയമായി അവിടുന്ന് കടന്നു വരണമേ. അങ്ങിൽ ആശ്രയം വയ്ക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. അവിടുത്തെ മേലങ്കിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കാത്തുകൊള്ളണമേ. നിങ്ങൾ എൻ്റെ സ്വന്തം ജനവും ഞാൻ നിങ്ങളുടെ സ്വന്തം ദൈവവുമാണെന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, അവിടുത്തെ സ്വന്തം ജനമായ മക്കൾ അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അവിടുത്തെ മേലങ്കിയിൽ ഞങ്ങളെ ഒന്ന് പൊതിഞ്ഞു സൂക്ഷിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. പക്ഷി ചിറയിൻ കീഴിൽ എന്നതുപോലെ
സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമായ യേശോ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉത്കണ്ഠയിലും ആകുലതയിലും രോഗപീഠകളിലും അസ്വസ്ഥതകളിലൂടെയും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവിടുത്തെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവർക്കും നൽകണമേ. എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും എല്ലാം ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചു തരികയാണ്. അവിടുത്തെ വലിയ സംരക്ഷണം ഞങ്ങൾക്കായി തന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. സങ്കീർത്തന വചനങ്ങളിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ എല്ലാവിധ അസ്വസ്ഥതകളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഞങ്ങളുടെ ജീവിതത്തെ ഞെരുക്കുമ്പോൾ അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്കായി തന്ന് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്നും ഈ നിമിഷങ്ങൾ തന്നെ ഞങ്ങളിലേക്ക് അനുഗ്രഹം വർഷിച്ച് അവിടുത്തെ സംരക്ഷണത്താൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. സംരക്ഷണവും സ്നേഹവും നൽകി എന്നും കാത്തുകൊള്ളുന്ന ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ അധികാരികളെയും നമുക്ക് ഓർക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, നമ്മുടെ ഭാരതത്തെ, നമ്മുടെ കേരളത്തെ, ലോകം മുഴുവനെ നയിക്കുവാൻ ഓരോ കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. തിരുസഭയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെയും എല്ലാ വൈദികണങ്ങളെയും സമർപ്പിതരെയും എല്ലാ ആത്മായ ശുശ്രൂഷകരെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായി ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് സംരക്ഷണം തരുന്ന എല്ലാ ആതുര ശുശ്രൂഷകരെയും നമുക്ക് ഓർക്കാം. ദൈവമേ, അവിടുത്തെ സംരക്ഷണവും കൃപയും ഞങ്ങൾക്കായി ഒരുക്കി തരണമേ. തിരുവചനം നമുക്ക് വിശ്വസിക്കാം. ജെറമ്യ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നത് പോലെ, ഞാൻ നിന്നെ നിശ്ചയമായി രക്ഷിക്കും, നീ വാളിനിരയാവുകയില്ല, യുദ്ധസമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവിൽ ആശ്രയിക്കുന്നവന് അവിടുത്തെ സംരക്ഷണം ഉറപ്പാണ്. നമുക്ക് വിശ്വസിക്കാം. പൂർണ്ണമായിട്ടും നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. ഒരിക്കൽ കൂടി വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ വാഴുന്ന ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഉയർത്തി അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം ഉയർത്തിക്കൊണ്ട്, ദൈവമേ അവിടുന്ന് കരുണയായിരിക്കണമേ, അവിടുന്ന് സ്നേഹമായിരിക്കണമേ, ഞങ്ങളെ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങളിൽ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളെ അങ്ങിൽ അഭയം തേടുന്നു എന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്ക് കർത്താവിനെ ഒരേ മനസ്സോടെ ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശു ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തുതി, 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 സ്തുതി. ദിവ്യകാരുണ്യമായ യേശുനാഥൻ, ഇതാ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. മനംതൊന്ന് വിളിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കാരുണ്യവാനായ കർത്താവ്, നിലവിളിച്ചപേക്ഷിക്കുന്നവരെ തേടിയെത്തുന്നവൻ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഇതാ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് നമ്മളെ ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ ശിരസ് നമിച്ച് അവിടുത്തെ കുമ്പിട്ട് ആരാധിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ
എന്നും ഇന്നും അങ്ങേക്കാരാധനാ.